ഇതിപ്പോ നമ്മൾ എസ് എച്ച് കൊണ്ടുവന്ന ഒരു വീട്ടിൽ നിന്ന് നമ്മൾ മുള പച്ചമുള കല്ലമുള എന്ന് പറയും, അത് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മേടിച്ചിട്ട് നമ്മൾ വണ്ടിയെ കയറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പം ആദ്യം വീട്ടിലായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മുള കൊണ്ടുള്ള വാട്ടർ ചെക്കാണ്, മുള വെച്ചുള്ള കുട്ടുകൂട്ടിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നാഴിയാണ്. ഇത് പിന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന മുള വെച്ചുള്ളൊരു ഗ്ലാസ്സാണ്. ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ മുള കൊണ്ടൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഒരു ഇളയ കലാകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ കരകൗശല വസ്തുക്കൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാം ഇതെല്ലാം. അപ്പം മുള കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, അതുവഴി നമുക്കൊരു വരുമാന മാർഗം കൂടിയാണ്. അത് തെളിയിച്ചു തരുന്ന ഒരു വീഡിയോ ആണെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് വാച്ച് ഇറ്റ്. അല്പമൊക്കെ അധ്വാനിക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു തരും ചില ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെയും നേരിടാമെന്നുള്ളത്. അപ്പോൾ മുളയാണെന്ന് കരുതി ഉപേക്ഷിക്കാൻ വരട്ടെ, ഈ മുളയിലും ചില ജീവിത കാഴ്ചകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. കോട്ടയം പോളിടെക്നിക് കോളേജിൽ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അത് പഠിച്ച് ചെന്നൈയിൽ പ്ലേസ്മെൻ്റ് ആയി. അവിടെ ജോലി ചെയ്യുകയും ഇടയ്ക്ക് ആ കൊറോണ ഒന്നാം തരംഗം വന്നപ്പോൾ ജോലി നഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിൽ വരികയും ഇവിടെ ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്. മുള കൊണ്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്നതാണ് ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇത് മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ലിജോമോൻ എന്ന ചെറുപ്പക്കാരൻ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. പലർക്കും പ്രചോദനമാകുന്ന ഒരു വീഡിയോ കൂടിയാണ്. അപ്പം നിങ്ങൾ മാക്സിമം മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇപ്പം മുള ഓരോന്നിൻ്റെ സൈസ് അനുസരിച്ച് അവർ കട്ട് ചെയ്തെടുക്കും. ഇപ്പം നാഴിയാണെങ്കിൽ അങ്ങനെ, കപ്പാണെങ്കിൽ അങ്ങനെ, ജാറിന് വേണ്ടത് വേറെ, അങ്ങനെ ഓരോ സൈസിലും കട്ട് ചെയ്തെടുക്കും. പല സമയത്ത് ലഭിക്കുന്ന മുളയ്ക്കും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം അതിനനുസരിച്ച് ഓരോന്നിൻ്റെയും ഇത് മാറാം എന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ഹാർഡ് വർക്ക് കൂടെ വേണ്ട കേസ് കേട്ടാണ്. ആദ്യ ഒരു പവർ ടൂൾസൊക്കെ ആണെങ്കിലും ഇതിന് വേണ്ട എക്യുപ്മെൻറ്റ്സൊക്കെ എനിക്ക് തോന്നുന്നത് വാടകയ്ക്ക് എടുക്കുമായിരുന്നു. ഇപ്പം അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം സ്വന്തമായിട്ട് മേടിച്ചു. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൂടെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അധ്വാനിക്കാൻ നമുക്ക് കുറച്ച് മനസ്സുണ്ടെങ്കിൽ ഏത് കാര്യവും നമുക്ക് സിമ്പിളാക്കാം, അതിലൂടെ വിജയം കണ്ടെത്താം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ഇപ്പം മുഴുവനായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ലിജോമോൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു പ്രോഡക്റ്റിൻ്റെ അവസാനത്തെ ഒരു ഭാഗത്തേക്ക്, ഒരു ഫിനിഷിംഗ് വർക്കിലേക്ക് വേണേൽ എത്തിയെന്ന് പറയാം. മുള കൊണ്ടുള്ള പുട്ടുകുറ്റി, അതേപോലെ തന്നെ വാട്ടർ ജഗ്ഗ്, പിന്നെ കപ്പ്, പഴയ അരി അളക്കാനായിട്ട് നമ്മൾ ഈ നാഴി അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഭാഗമായ പല കാര്യങ്ങളും അതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മുളയിൽ നിന്നും നമുക്ക് കരകൗശല വസ്തുക്കൾ, അതിപ്പം ജീവിതത്തിലെ ഭാഗമായ കുറേ കാര്യങ്ങളും അല്ലാത്തതുമൊക്കെ നമുക്ക് മുളയിൽ നിന്നും എങ്ങനെ എന്ത് ഉണ്ടാക്കാം എന്ന് കാണിച്ചു തരികയാണ് ഒരു എളിയ കലാകാരൻ നമ്മോടൊപ്പം ഉണ്ട്. നമുക്കൊന്ന് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. പേരൊന്ന് പറയാമോ? എൻ്റെ പേര് ലിജോമാൻ ബൈജു എന്നാണ്. എൻ്റെ വീട് കോട്ടയം പുല്ലരിക്കുന്നിലാണ്. ഞാൻ നാട്ടാമ്പുള്ളിയിൽ ഡിപ്ലോമ മെക്കാനിക്കൽ പഠിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പ്ലേസ്മെൻറ്റ് കിട്ടി ചെന്നൈയിലായിരുന്നു ജോലി ചെയ്തത്. അപ്പോൾ കൊറോണയുടെ ഒന്നാം തരംഗം വന്നപ്പോൾ എൻ്റെ ജോലി പോയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ അച്ഛന് കൂലിപ്പണിയൊക്കെയാണ്. അപ്പോൾ ഒരു വരുമാന മാർഗത്തിന് വേണ്ടി ഞാൻ തുടങ്ങിയ ചെറിയ സ്റ്റാർട്ടപ്പ് തുടങ്ങിച്ച. അപ്പോൾ അച്ഛന് കൂലിപ്പണി ആയതുകൊണ്ട് ഒരാളുടെ വരുമാനം കൊണ്ട് ഇന്നത്തെ കാലത്ത് കഴിഞ്ഞു പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ ഞാൻ വീട്ടിലെ മൂത്തമാനുമായതുകൊണ്ട് നമ്മൾ തുടങ്ങിയ ചെറിയ സ്റ്റാർട്ടപ്പ് പോലെ തുടങ്ങിയതാണ് ഓരോ പ്രസ്ഥാനങ്ങളും. അപ്പോൾ ചെന്നൈയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം തുടങ്ങി നമ്മൾ മറ്റേ ഇൻസുലിൻ്റെ കുപ്പിയുണ്ട്, പഴയ ഇൻസുലിൻ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ്റെ കുപ്പിയുണ്ടായിരുന്നു. അപ്പോൾ അവർ കീ ചെയിൻ വർക്കായിരുന്നു ആദ്യം വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മൾ അത്യാവശ്യം ആൾക്കാർക്ക് കൊടുത്തായിരുന്നു. ഫോട്ടോ ഇൻസേർട്ട് ചെയ്ത് കുപ്പിക്കകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് പിന്നെ ഗ്ലിസറിൻ നിറച്ച് കീ ചെയിൻ പോലെ ആയി കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ നാടൻ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ മുള വെച്ച് തന്നെ സ്റ്റാറും പിന്നെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങിയതാണ് ഇപ്പോൾ മുള വെച്ചുള്ള പുട്ടുകുറ്റി, ജഗ്ഗ്, ഗ്ലാസ്, നാഴി. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒരു പ്രചോദനം, അതായത് ഇപ്പോൾ ഇങ്ങനെ ഇത് ഉണ്ടാക്കാം, ഇതുകൊണ്ടൊരു വരുമാന മാർഗ്ഗമാണെന്നൊക്കെ എങ്ങനെയാണ്, എവിടുന്നാണ് ഒരു പ്രചോദനം ഇതിൽ നിന്ന് കിട്ടിയത് നമുക്ക്?
എനിക്ക് ഈ പഴയ കാര്യങ്ങളോട് ഭയങ്കര ഒരു പാഷനും ക്രേസുമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിനെ പറ്റി ഇതിനെപ്പറ്റി അറിവുകൾ സമ്പാദിക്കുകയൊക്കെ തുടങ്ങിയൊരു വല്ലാത്തൊരു ക്രേസാണ്. അപ്പോൾ ഞാൻ എൻ്റെ പഴമക്കാരുണ്ട്, വലിയമ്മച്ചിയുടെ അനിയത്തിയുണ്ട്, അമ്മച്ചി മരിച്ചു, വലിയമ്മച്ചി മരിച്ചു ഞങ്ങളുടെ വലിയമ്മച്ചിയുടെ അനിയത്തി, പിന്നെ അച്ഛൻ്റെ മൂത്ത പെങ്ങളെ അച്ഛനെ. അപ്പോൾ അവരുടെ കാലത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെപ്പറ്റി ഞാൻ അവരുമായിട്ട് വർത്തമാനം പറയുമ്പോൾ അവർ പറയും. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ ആദ്യം വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കിയതല്ല. അപ്പോൾ വീട്ടിൽ സക്സസ് ആയി കഴിയുമ്പോഴത്തേക്കും ബാക്കി വെളിയിലോട്ട് കൊടുക്കുക, അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പുട്ടുകുട്ടിയാണ് ഞങ്ങളുടെ വലിയമ്മച്ചിയുടെ അനിയത്തി, അച്ഛന് പിന്നെ അച്ഛൻ്റെ മൂത്ത പെങ്ങൾ അവരൊക്കെ പറഞ്ഞുതരുമായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഇത് ഓരോന്നും ഉണ്ടാക്കുന്നത്. പിന്നെ ജഗ് ഇങ്ങനെയുള്ള ഐറ്റംസിലാണ് നമ്മൾ പിന്നെ നമ്മുടേതായ ഐഡിയയിലിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇതിപ്പം എങ്ങനെയാണ് ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്, അത് നമുക്കൊന്ന് പറയാമോ? ഇതിപ്പോൾ നമ്മൾ എസ് എച്ച് കൊണ്ടുവന്ന ഒരു വീട്ടിൽ നിന്ന് നമ്മൾ മുള പച്ചമുള കല്ലമുള എന്ന് പറയും, അത് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മുളയ്ക്ക് 100 രൂപയ്ക്ക് മേടിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മേടിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നിട്ട്, അപ്പോൾ ആദ്യം വീട്ടിലായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. വീട്ടിൽ അപ്പുറം ഇപ്പം എല്ലാവർക്കും പൊടിക്കി, ഒരു ശല്യം വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു വീടെടുത്തു. എന്നിട്ട് നമ്മളൊരു കൂട്ടുകാരുടെ വീടാണ്, അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞു തന്നത് ചെറിയൊരു. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പിന്നെ മുള നമ്മൾ ആദ്യം കട്ട് ചെയ്തുകൊണ്ട് വെട്ടി വണ്ടിയെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് പിന്നെ അതിൻ്റെ ഓരോ, ഇപ്പോൾ ജഗ്ഗിനാണ് ജഗ്ഗിൻ്റെ സൈസിൽ കട്ട് ചെയ്യും, പുട്ടുകുറ്റിക്കാണ് പുട്ടുകുറ്റിയുടെ സൈസിൽ കട്ട് ചെയ്യും, ഗ്ലാസ്സിന് അങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ കറക്റ്റാണ് ഡയമെൻഷനിൽ കട്ട് ചെയ്തിട്ടിട്ട് നമ്മൾ പച്ചമഞ്ഞൾ ഉപ്പ് ഇട്ട് തിളപ്പിക്കും. തിളപ്പിച്ച് പുഴുങ്ങിയിട്ട് പിന്നെ അത് 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി കയറ് കെട്ടും. പിന്നെ അതിൻ്റെ പുട്ടുകുറ്റിക്കാണെങ്കിൽ കയറ് കെട്ടും, പിന്നെ ഹാൻഡിൽ വെക്കും, പിന്നെ അതിൻ്റെ ടോപ്പിലെ ചിരട്ട ചില്ല, പിന്നെ കുത്താനുള്ള കോല്. പിന്നെ അത് പുട്ടുകുറ്റി നമുക്ക് കുക്കറിൽ വെച്ച് എല്ലാവർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാം, പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാവുന്ന രീതിയിൽ. പിന്നെ ജഗ്ഗാണല്ലോ, അതുപോലെ തന്നെ നമ്മൾ പുഴുങ്ങി ഉണങ്ങിയിട്ട് ശേഷം പിന്നെ കുഴ വെക്കും, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഗ്ലാസ് അതുപോലെ തന്നെ പുഴുങ്ങി ഉണങ്ങിയിട്ട് അതിൻ്റെ മുളയുടെ തന്നെ കുഴ വെക്കും. ഇപ്പോൾ ഓരോന്നിനും വേണ്ട ഡൈമെൻഷനിൽ ആദ്യം അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കപ്പാണെങ്കിൽ അതിന് വേണ്ട ഹോള് കാര്യങ്ങൾ, ചെറിയ ഉളിയുണ്ട്, അത് വെച്ചിട്ട് അത് റെഡിയാക്കിയെടുക്കും. എന്നിട്ട് അതിലേക്ക് ഇതേപോലെ ഒരു ഭാഗം കട്ട് ചെയ്ത് കപ്പിൻ്റെ ആ ഒരു നമ്മളെ പിടി റെഡിയാക്കുന്ന ചെറിയൊരു വർക്ക് വേറെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് ഇവർ ഈ മുള കൊണ്ടുവന്നിട്ട് പച്ചമഞ്ഞൾ ഉപ്പും ഇട്ട് ഇത് തിളപ്പി അതിനുശേഷം 2 ദിവസം ഇത് വെയിലത്ത് ഇങ്ങനെ ഉണക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ അത് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും വരാത്ത രീതിയിൽ നാച്ചുറലായിട്ട് തന്നെ റെഡിയാക്കിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതെന്ന് തന്നെ പറയാം. ഇതുകൊണ്ട് ഇതൊരു കപ്പാണ്. അപ്പോൾ ആ ഒരു കപ്പ്, ഒരു ഗ്ലാസ് റെഡിയാക്കിയെടുത്ത ഒരു പ്രോസസ്സ് കഴിഞ്ഞ് ഒരു ഫിനിഷിംഗ് വർക്കിലെത്തിയ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് നമുക്ക് വേണ്ടി ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളുണ്ടാക്കുന്ന മുള വെച്ചുണ്ടാക്കുന്ന ഒരു ഗ്ലാസ്സാണ്. അപ്പോൾ ആദ്യം നമ്മളിതുപോലെ സൈസ് അനുസരിച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ അകവും വെളിയെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പിന്നെ പച്ചമഞ്ഞൾ ഉപ്പുകൊണ്ട് തിളപ്പിച്ച് പുഴുങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിൻ്റെ നമ്മൾ ഹാൻഡിൽ വയ്ക്കുന്നത്. ഹാൻഡിൽ വയ്ക്കുന്ന ഉപയോഗിക്കുന്ന ഇതേപോലെ ഒരു പോത് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്തിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വുഡ് ഫില്ലെന്ന് പറയുന്നൊരു പശ വെച്ച് ആദ്യം ഒട്ടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എം സിയിൽ എന്ന് പറയുന്ന പശ വെച്ച് കൂടി ഒട്ടിച്ച് ഇത് ഫിനിഷ് ചെയ്തെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇതെല്ലാം സാൻഡ് അടിച്ച് ലെവൽ ചെയ്ത് ക്ലീൻ ആക്കി എടുക്കും. പിന്നെ നമ്മുടെ സ്റ്റിക്കർ ഒട്ടിച്ചാണ് കൊടുക്കുന്നത്. ഇതാണ് ഗ്ലാസിൻ്റെ നിർമ്മാണം എന്ന് പറയാം. ഇത് പിന്നെ നമ്മളുണ്ടാക്കുന്ന മുള കൊണ്ടുള്ള വാട്ടർ ചെക്കാണ്. ഇത് നമ്മൾ കൂടുതലും ഞാൻ കേറ്ററിങ്ങിൻ്റെ പണിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു, അവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാതെ റെസ്റ്റോറൻറ്റിലോട്ടൊക്കെ പോകുന്നുണ്ട്, ബേക്കറി അങ്ങനെയുള്ള ഐറ്റംസിലോട്ടും പോകുന്നുണ്ട്. പിന്നെ വീടുകളിൽ ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെയും വീടുകളിലോട്ടും മേടിക്കുന്നുണ്ട്. ഈ ജഗ്ഗിനൊക്കെ എന്താ റേറ്റ് വരുന്നത്? ജഗ്ഗിന് വരുന്ന 250 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ അത് ഒരു 1.5 ലിറ്റർ എടുത്ത് വെള്ളം കൊള്ളും. പിന്നെ ചിലതിന് വാവട്ടം കുറവുള്ളതുകൊണ്ട് വാവട്ടം കൊടുത്തു. അപ്പോൾ മുള നമുക്ക് കിട്ടുന്ന സമയം ഒരു 1.5 ലിറ്റർ 1.5 ലിറ്റർ വെള്ളം എടുത്തതിൻ്റെ അത് കൊള്ളും. കുടിക്കുന്ന മുള വെച്ചുള്ള കുട്ടുകുറ്റിയാണ്. ഇത് നമ്മൾ കുക്കറി വെക്കാവുന്ന ടൈപ്പിലാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ചിരട്ട വരും, പിന്നെ അകത്ത് ചില്ല് വരും, പിന്നെ കുത്താനുള്ള കോല്, അത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ചുറ്റും കയറ് കാണും. പിന്നെ കയറല്ലാതെ തന്നെ നമ്മൾ കീറുന്നൊരു ഹാൻഡിലാണ്. പണ്ട് കാലത്തൊക്കെ കയറുള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഹാൻഡിലൂടി വെച്ച് കൊടുക്കും, ഒരു സേഫ്റ്റിക്ക് വേണ്ടി. ഹാൻഡിൽ സ്ട്രോങ് ആണ്, പോകത്തൊന്നുമില്ല. ഇത് പുഴുങ്ങി ഉണങ്ങിയിട്ട് സെയിം പ്രോസസ് തന്നെയാണ് ഇതിനും ചെയ്യുന്നത്. പുഴുങ്ങി ഉണങ്ങിയിട്ട് പിന്നെ നമ്മൾ 2 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞിട്ട് പിന്നെ വെള്ളത്തിൽ ഇട്ട് കയറ് നന്നായിട്ട് നനച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ചുറ്റും, പിന്നെ അതിന് ഹാൻഡിലും വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ചിരട്ട ഉണ്ടാവും, ചില്ല, പിന്നെ കുത്താനുള്ള കൂല, അത്ര ഐറ്റംസാണ് കൊടുക്കുന്നത്. ഇതിന് വരുന്നത് 300 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ വിപണനമൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ കടകളിലാണോ ഓർഡർ എടുത്ത്? അല്ല, നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ വാട്സപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് ഓൺലൈൻ വഴി ഓർഡർ വരാറുണ്ട്. ആ അപ്പോൾ ആ സോഷ്യൽ മീഡിയ വഴി. അപ്പോൾ അതെല്ലാം പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വരുന്ന ചേട്ടന്മാരൊക്കെ വന്ന് വീഡിയോ കാണുമ്പോഴത്തേക്കും അങ്ങനെ കുറേ പേരെ കോൺടാക്ട് ചെയ്യും, അവർക്കെല്ലാം കൊറിയർ അയച്ചു കൊടുക്കും, അങ്ങനെ എല്ലാവർക്കും കൊടുക്കും. പിന്നെ നമ്മൾ ചുങ്കം വാരിശേർ റോഡ് സൈഡിൽ ചെറിയ വഴിയോര കച്ചവടം പോലെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും സാധനം ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നും പോകും. ചുങ്കം പള്ളി കഴിയുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ തന്നെയായിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. അവിടെ ആരാ? അപ്പോൾ അവിടെ വലിയൊരു ഇരിപ്പുണ്ടോ? ആ ഇരിക്കുന്നു. അവിടെ അനിയച്ചാരാണ് ഇരിക്കുന്നത്. അവനും പടുത്തോലം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ അനിയച്ചാരിരിക്കും. പിന്നെ ഞാനിവിടെ വീട്ടിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കാം.
അപ്പൊ നമുക്ക് ഈ പുട്ടുകുറ്റി ഇത് വേറെ ഒന്നുമില്ല, ഇതിപ്പം ചൂട് തട്ടിയാലേ ഒരു മുള ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രോബ്ലമോ കാര്യങ്ങളോ ഇല്ല. നമ്മൾ കല്ലമ്മളയാണ് അപ്പൊ അതിന് അത്യാവശ്യം ഹാർഡ്നെസ് ഉള്ള മെറ്റീരിയൽ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന് അത്യാവശ്യം തിക്നെസ് ഉള്ളതാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല, എത്ര നാൾ വേണം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ഡ്യൂറബിലിറ്റി അതായത് ഇപ്പൊ നമുക്കൊരു എത്ര കാലം നിൽക്കും അങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ? ഡ്യൂറബിലിറ്റി ഞങ്ങളുടെ വീട്ടിൽ ആദ്യം ഞാൻ ഓർമ്മ ഉണ്ടാക്കിയാണ്, ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതൊരു നവംബർ ആ റേഞ്ച് ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അത്യാവശ്യം ഞാൻ പറഞ്ഞ കുറച്ച് കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നും വരുന്നില്ല. ഇതിപ്പോൾ പണ്ട് കാലത്ത് നമ്മളെ വീടുകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നാഴി എന്ന് പറയുന്ന ഐറ്റമാണ്, നമ്മൾ അരിയൊക്കെ അളന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഞാൻ എല്ലാവരും തിരക്കി, ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഗ്ലാസ്സാണ് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നൊക്കെ വെച്ചാണ് അരി അളക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ ഈ സാധനമൊന്നും അധികം വീടുകളില്ലാത്തതുകൊണ്ട് ഞാനത് എൻ്റെ ഒരു ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ ഒരു കോപ്പി ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഇങ്ങോട്ട് കോപ്പി അകത്തിലോട്ട് അരിയിട്ട് ഇൻസെർട്ട് ചെയ്തിട്ട് അതിൻ്റെ അളവ് ഇപ്പത്തിലോട്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കറക്റ്റ് അളവാണ്, അപ്പോൾ ഇത് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. ഇപ്പം മിക്ക വീടുകളിൽ ഇപ്പം ഞാനിപ്പോൾ അത്യാവശ്യം നമ്മൾക്ക് ഓർഡർ ഉണ്ടായിരുന്നു ഈ സാധനത്തിന്, അതെല്ലാം അത്യാവശ്യം വീട്ടുകാർക്കെല്ലാം കൊടുത്തു. ഇത് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇപ്പോൾ കുറവാണ്, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നാഴിയാണ്, ഇത് കറക്റ്റ് അളവാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്. ഇതിനൊക്കെ എന്നാ റേറ്റ് വരുന്നത്? ഇപ്പോൾ നാഴിക്ക് വരുന്നത് 120 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. കേരളത്തിൽ മാത്രം ഇതിൻ്റെ സപ്ലൈ ആണോ അതോ വേറെ ഏതെങ്കിലും സ്റ്റേറ്റ് ഉണ്ടോ? ആ നമുക്കിപ്പോൾ ബാംഗ്ലൂരിലോട്ട് ഓർഡർ ഉണ്ടായിരുന്നു, അതെല്ലാം കുറച്ചൊക്കെ കൊടുത്തായിരുന്നു ആദ്യം. പിന്നെ തമിഴ്നാട്ടിലോട്ടുണ്ട്, തിരുച്ചി എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഓർഡർ ഉണ്ട്, പിന്നെ കോയമ്പത്തൂർ, അങ്ങനെ അത്യാവശ്യം നമുക്ക് ഓർഡർ ഉണ്ട്. പിന്നെ കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നും ഓർഡർ വന്നായിരുന്നു, അതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കുറേ എല്ലാം പെൻഡിങ് ആണ്, കുറച്ച് ആശുപത്രി കേസറ്റിന് കാര്യങ്ങളെല്ലാം വന്നുകൊണ്ട് ശകലം പെൻഡിങ് വന്നു. അപ്പോൾ അതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക, കഴിയുന്നത്ര വേഗത്തിൽ തന്നെ കൊടുത്ത് തീർക്കും എല്ലാവർക്കും. ഈ സോഷ്യൽ മീഡിയ കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി സഹായം. അപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് കൂട്ടുകാരന്മാരാണല്ലോ അവരെല്ലാം ഷെയർ ചെയ്യുന്നത്. പിന്നെ കൂട്ടുകാരന്മാരെല്ലാം ഭയങ്കര സപ്പോർട്ട് ആ ഉണ്ട്, കൂട്ടുകാരന്മാരാണ് ഭയങ്കരമായിട്ട് സപ്പോർട്ട്. അപ്പോൾ എൻ്റെ കൂടെ ജോലിയില്ലാത്തവരുത്തുണ്ടായിരുന്നു, അപ്പോൾ അവനെ ഞാൻ ജോലിക്ക് ചെറുതായിട്ട് കയറ്റി, അവനപ്പോൾ തുടങ്ങി, അവനെ കയറ്റി ഇപ്പോൾ ഞാനും അവനോടിയാണ് ഉണ്ടാകുന്നത്. പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്ലാന്റ് പോലെ തുടങ്ങിയിട്ട് ബാക്കി എൻ്റെ ജോലിയില്ലാത്ത കുറേ കൂട്ടുകാരോടുണ്ട്, അപ്പോൾ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതിനൊരു ചെറിയൊരു തുടക്കം പോലെയാണ് ഇപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. ഇനി പതുക്കെ പതുക്കെ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ബാക്കി പിള്ളേരെയും കൂടി ആഡ് ചെയ്യണം. ഇത് പിന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന മുള വെച്ചുള്ളൊരു ഗ്ലാസ്സാണ്, ഈ ജഗ്ഗിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് വരുന്ന 100 രൂപ റേറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാം, വേറെ സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല, ചൂട് ഐറ്റംസ് ഒക്കെ ആണെങ്കിലും ഉപയോഗിക്കാം. ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണക്കി സൂക്ഷിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം വേറെ ഒന്നുമില്ല, നമുക്ക് ഈ മെക്കാനിക്കൽ ജോലി ആയിരുന്നല്ലോ, അപ്പം ആ ജോലി നഷ്ടപ്പെട്ട് ഇതിലേക്ക് വന്നപ്പോൾ എന്തെങ്കിലും ഒരു ഫീലിങ്സോ വല്ലതും അങ്ങനെ വല്ലതും ഇല്ല? എനിക്ക് ചെന്നൈ ജോലി ചെയ്യാൻ പോകുന്നതിന് കുഴപ്പമില്ലായിരുന്നു, എന്നാലും നാടും നമ്മുടെ കൂട്ടുകാരെല്ലാം വിട്ടുപോയപ്പോൾ ആദ്യം ഒരു ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കേറ്ററിന് പോകുന്നുണ്ട്, ഒത്തിരി കൂട്ടുകാരുണ്ട്, അപ്പോൾ അവരെല്ലാം വിട്ടുപോയാൽ ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവിടെ ചെന്ന് കുറേ ആയപ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ആയി, എന്നാലും ജോലി പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് എന്ത് എപ്പോഴും ഇതുപോലെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കാനാണ് ഇഷ്ടം, അപ്പം ഇതിൻ്റെ അകത്തോട്ട് വന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ നമുക്ക് മെക്കാനിക്കൽ ആ ഫീൽഡിൽ തന്നെ പോകണമെന്നില്ല, നമുക്ക് സന്തോഷം തരുന്ന ജോലിയാണിത്, അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിന് സന്തോഷം തൃപ്തിയാണ്. ഇപ്പം നമ്മളവിടെ പോയി ചെന്നൈ ജോലി ചെയ്യുമ്പോഴാണല്ലോ അവിടുത്തെ സൂപ്പർവൈസർ അത് കേൾക്കണം അത് ഇതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു അതുകൊണ്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ആൾക്കാർക്ക് ഇതുപോലെ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്. കാരണം വെച്ചാൽ അവർക്ക് ആ ഒരു പഴയ കാലത്തോട്ട് പോകാനുള്ള ഒരു ഫീലിങ്സ് കിട്ടും, അവർക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ അനുഭവിക്കാൻ പറ്റുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ അത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഒരു സാറ്റിസ്ഫൈഡ് ആണ്. മാക്സിമം എല്ലാവരുടെയിലേക്കും ഇതുപോലെ ഐറ്റംസ് എത്തിക്കാനാണ് എൻ്റെ ആഗ്രഹം. ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ, അത് ഇനി എന്തെങ്കിലും വരാനുണ്ടോ വേറെ ഇനിയിപ്പം നമുക്ക് കാണിക്കാനോ അങ്ങനെ വല്ലതും? പിന്നെ ഇനി ഇതെല്ലാം ഇനി തടിയുടെ പ്ലേറ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, അത് വീട്ടിലായെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇതൊന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് 2-3 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അതും തുടങ്ങും. തടിയുടെ പ്ലേറ്റ് പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പിന്നെ അതിൻ്റെ തന്നെ തടിയുടെ സ്പൂണ് അങ്ങനെ ഐറ്റംസ് എല്ലാം വരുന്നത്, അതിന് പതുക്കെ പതുക്കെ ഇതിനോട് തന്നെ ചെയ്യാം. ഇതിൻ്റെ ഒന്ന് തിരക്കൊഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതും തുടങ്ങും. പിന്നെ ഇതെല്ലാം നമ്മൾ ചെടി ഈ മുള വെച്ച് തന്നെ ഈ ചെടിയൊക്കെ തൂക്കിയിടുന്ന ഹാങ്ങിങ് ടൈപ്പ്, അത് കുറച്ച് പേർക്ക് ഓർഡർ ഉണ്ടായിരുന്നു, അത് ചെയ്ത് കൊടുത്തായിരുന്നു, അതിൻ്റെ കോപ്പി ഒന്നും ഇരിപ്പില്ല. പിന്നെ പെൻ ഹോൾഡർ എന്ന് പറയുന്ന ഐറ്റംസ് അത് ചെയ്ത് കൊടുത്തായിരുന്നു. പിന്നെ ഈ മുള ഇങ്ങനെ പൊളന്നിട്ട് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കൊട്ട, പിന്നെ ചോറ് ഓരോ ഉപയോഗിക്കുന്ന തവി, അതൊക്കെ ഉണ്ടാക്കണം എന്നാഗ്രഹമുണ്ട്. ടൈം കിട്ടുന്ന പോലെ അതുകൂടി ഉണ്ടാക്കണം. ഇതിനകത്ത് നമുക്ക് പച്ചമഞ്ഞൾ ഉപ്പിട്ട് തിളപ്പിക്കുന്ന ഒരു വീഡിയോ കിട്ടിയില്ല, അത് ഒരു പാക്കിങ്ങിന്റെ ഒരു പ്രോസസ്സിംഗിലേക്ക് പോയിരിക്കുകയായിരുന്നു. കുറേ ഓർഡറൊക്കെ ഉണ്ട്, അതെല്ലാം കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം അങ്ങനെ അതിനുവേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ വരാനുണ്ട്. എന്തായാലും ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം, കാരണം ഇങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരനും ഗുണം ചെയ്യും, ഒരു തൊഴിലെന്ന ഉപരി അതിൻ്റെ ഒരു വരുമാന മാർഗം കൂടിയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെയൊക്കെ പ്രചോദനം കിട്ടുന്ന ഒരു വീഡിയോ കൂടിയാണ്. ഇതേപോലെ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന പലർക്കും ഇതും ഒരു പ്രചോദനം തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ലിജോമോൻ്റെ ഇവിടുത്തെ മുളകൊണ്ടുള്ള എല്ലാ വിശേഷങ്ങളും കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മേടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ലിജോമോൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ലിജോമോനോട് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ടി ഉണ്ടാക്കിത്തരും. അപ്പോൾ എന്തായാലും നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് എത്താമെന്ന പ്രതീക്ഷയോടുകൂടി സൈൻ ഔട്ട്.